പഠിക്കാൻ പോകുന്നത്. അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതേ, നമ്മൾ പഠിച്ചത് 1 to 10 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 to 40 വരെയാണ്. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എഴുതി വെച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാമേ. ഓക്കെ, ഞാൻ 10, 20, 30, 40, 50 അത്രയും ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 10 = x, 20 = xx, 30 = xxx, 40 = xl, 50 = l. ഓക്കെ, നമ്മൾ 4 പഠിച്ചിട്ടല്ലല്ലോ 5 പഠിച്ചത്. നമ്മൾ 5 പഠിച്ചിട്ടല്ലേ 4 പഠിച്ചത്, അതേ രീതി തന്നെയാണ്. 50 പഠിച്ചിട്ടാണ് നമ്മൾ 40 പഠിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ എഴുതി തരാം. ഞാൻ ചുമ്മാ പറഞ്ഞ് എഴുതി തരാം. ഓക്കെ, 10 = xx, 20 = xxx, 30 = xxx, 40 = xl, sorry, xl, then 50 = l, ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 10 കഴിഞ്ഞിട്ട് 11 എങ്ങനെയാണ് നോക്കാം. 11 = 10+1 ആണ് 11. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് 11 എഴുതുന്നതെന്ന് പറയുമ്പോൾ x + 1, x ഉം 1 ആണ് 11. അതേ രീതി തന്നെ 12, 30, 40, 50 അത് അതേ രീതി തന്നെയാണ്. ഇനി നമുക്ക് 21, 22 എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പേ 20 എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതേ, 20 എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിത്തരാം. 20 means x + s = 20. 2x ചേരുന്നതാണ് 20. കുറച്ചുകൂടി ഞാൻ വലുതായിട്ട് എഴുതിത്തരാം, നിങ്ങൾക്ക് നേരെ കണ്ടുകൂടാ. കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ എഴുതാം. ഓക്കെ, 20 means x + x = xx, xx ആണ് 20. ഓക്കെ, xx is 20. അപ്പോൾ നിങ്ങൾക്ക് 20 എങ്ങനെയാണെന്ന് മനസ്സിലായി. xx is 20, കണ്ടോ, xx 20. ഇനി 30, അത് നമ്മൾ ചെയ്തു. 21 എങ്ങനെയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇൻറ്റു 1. അപ്പോൾ 20 ഇവിടെ ഇട്ടിട്ട് വേണം 1 ഇടാൻ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കറിയേണ്ടത്, 21 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇട്ട് കറിയേണ്ടത്, അത് തെറ്റാണ്. ഓക്കെ, x 1, അതാണ് 20. ഓക്കെ, ഇനി 21 നമ്മൾ കഴിച്ചു. ഇനി 22 ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. ഇനി 30 എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. 30 means x + x + x = xxx, അതാണ് 30. ഓക്കെ, 30 means x + x + s, ഇതാണ് 3x ആണ് 30. ഓക്കെ, ഇനി 31 അതേ രീതി തന്നെ 3 അതിട്ടിട്ട് 1. ഓക്കെ, ഇതാണ് 31. ഓക്കെ, നമുക്ക് 40 എങ്ങനെയാണ് നോക്കാം. 40, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 50 പഠിച്ചിട്ടല്ലേ നമ്മൾ 40 പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 50 അല്ലേ ആദ്യം പഠിക്കുന്നത്. യെസ്, 50 means l എന്നാണ് 50 പറയുന്നത്. l is 50, 50 means l. ഓക്കെ, അപ്പോൾ 40 എങ്ങനെയായിരിക്കും. 40 means
കഴിഞ്ഞു ഇനി ലാസ്റ്റ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പറയാനുള്ളത് ഇവിടെ എഴുതിത്തരാം അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് അതൊന്ന് എഴുതി വെക്കണേ ഒരു ബോക്സ് ഒന്ന് ഞാൻ എഴുതി തരാം ഫൈവ് ഈസ് നോട്ട് റിപ്പീറ്റഡ് ഇൻ റോമൻ ന്യൂമറൽസ് ഓക്കെ നിങ്ങളൊരു ബോക്സിൽ എടുത്ത് എഴുതി വെക്കുക ഓക്കെ ഇത് നിങ്ങളൊരു ബോക്സ് എടുത്ത് എഴുതി വെക്കണേ അപ്പോൾ ഈ വീഡിയോ തീരുമാനിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടൊരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം ബൈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് വീണ്ടും ഇതുപോലെ റോമൻ ന്യൂമറൽസ് പഠിക്കാം ബൈ